ജെ.കെ. തോമസ് ഐ.പി.എസ്. അദ്ദേഹം പോർട്ട് ട്രസ്റ്റിൻ്റെ മേധാവിയായിട്ടിരിക്കുമ്പോൾ നിങ്ങളെയൊക്കെ ഒരുപാട് അദ്ദേഹം ഉപദ്രവിച്ചു. ഉപദ്രവിച്ചു മീൻസ് ശാരീരികമായി കായികമായി ഉപദ്രവിച്ചു എന്നുള്ളതല്ല ഈ പറയുന്നത്, അല്ലാതെ തന്നെ നിങ്ങളുടെയൊക്കെ നിത്യജീവിതത്തിൽ പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവങ്ങളില്ലേ? നിത്യജീവിതം എന്ന് പറഞ്ഞുകൂടെ സാർ, അതിൻ്റെ അകത്ത് നമ്മളൊരു സ്ഥാപനം നടത്തി മുമ്പോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തകൻ. അല്ലാതെ ആ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ അതിനെ തടസ്സപ്പെടുത്താൻ പറ്റുമോ? സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ടാണല്ലോ. അതെ അതെ, നമ്മളും അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ ആ രീതിയിൽ തടസ്സപ്പെടുത്താൻ, അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന നേട്ടം എന്താണ് എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം, അന്ന് ഈ സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ നടത്തുന്ന സഹകരണ സ്ഥാപനം നടന്നോളൂ, 1-2000 ആളുകളുണ്ട്. അപ്പോൾ അവർ നടത്തുന്ന ഒരു പ്രവൃത്തി. ഈ പോർട്ടിസ്റ്റും പിന്നെ നിങ്ങളുടെ അസോസിയേറ്റ് ആയിട്ട് എന്താ ബന്ധം? ഞങ്ങൾക്ക് അവിടെ മാനുവൽ ഡ്രെഡ്ജിങ് നടത്താനുള്ള പെർമിഷൻ സർക്കാർ നൽകുന്നത് സഹകരണ സ്ഥാപനങ്ങൾക്കാണ്. നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും സാമ്പത്തികമായ നേട്ടവും തൊഴിലാളികളുടെ താല്പര്യം നോക്കിയിട്ടാണ് ഈ സഹകരണ സ്ഥാപനത്തെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ അത് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് എടുത്തു മാറ്റി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കുത്തക കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ലഭിക്കുന്ന ആനുകൂല്യം അദ്ദേഹം പ്രതീക്ഷിച്ച് കാണും. അത് സഹകരണ സ്ഥാപനത്തിൽ ലഭിക്കില്ല. ഇത് കുറേ ആളുകൾ വർക്ക് ചെയ്യുന്ന സഹകരണ സ്ഥാപനത്തിന് എന്ത് ലഭിക്കാനാണ്? കമ്മീഷൻ വ്യവസ്ഥയിലാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഇത് സൊസൈറ്റിയിൽ നിന്ന് മാറ്റി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കുത്തക കമ്പനിക്ക് കൊടുത്താൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടാകാം. അല്ല, നിങ്ങളിൽ നിന്ന് കമ്മീഷനൊന്നും പറ്റത്തില്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ടെൻഡർ വിളിക്കുന്നു, ആ ടെൻഡർ എടുക്കുന്നു, നിങ്ങൾ തൊഴിലാളിയെ കൊണ്ട് ചെയ്യിക്കുന്നു, ചെയ്തിട്ട് അതിലെ സൊസൈറ്റിയുടെ വരുമാനമാണ്, സൊസൈറ്റിയിലേക്കാണ് ഈ ക്യാഷ് മൊത്തം. അതെ അതെ, സൊസൈറ്റി അത് മുൻകൂറായിട്ടാണ് നമ്മൾ പോർട്ടലിലേക്ക് പൈസ എടുക്കുക. അതിന്റെ ഫീസ്? ആ ഫീസ് അല്ല, ഫീസ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര ടെൻ ഞങ്ങൾ വായിരുന്നു, ആ വായിരുന്നതിൻ്റെ 1000 ടണ്ണിൻ്റെ പൈസ മുൻകൂർ അടക്കണം. എന്നിട്ട് ആ 1000 ടണ്ണ് ഒരു മാസം റോയൽറ്റി അല്ലേ? റോയൽറ്റി വേറെയുണ്ട്, പോർട്ടിൻ്റെ പൈസ വേറെയുണ്ട്, വാഹന പാസിൻ്റെ പൈസയുണ്ട്, വാറ്റിൻ്റെ പൈസ വേറെയുണ്ട്. ഇതെല്ലാം ഞങ്ങൾ അടക്കുമ്പോൾ ഞങ്ങൾ ആ ഇദ്ദേഹം ആ പ്രവൃത്തി നിയന്ത്രിക്കുന്ന ഇദ്ദേഹം സൊസൈറ്റിക്കാർ മണൽ മാഫിയകളെന്ന് പേരിട്ട് വിളിക്കുക. എന്നാൽ ആ അതിന് അല്ലാതെ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പറയും വരുന്നവരെല്ലാം മണൽ മാഫിയകളും പാറ പൊട്ടിക്കുന്ന ഒരു പാറ മാഫിയ. അതെ അതെ അതെ. അപ്പോൾ പോർട്ട് ഡയറക്ടറായിരുന്ന് ഈ മാനുവൽ ഡ്രെഡ്ജിങ്ങിന് പെർമിഷൻ കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട ഇയാൾ ഇത് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വരുന്ന സഹകരണ സ്ഥാപനങ്ങളെ മണൽ മാഫിയ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കിങ് ആയി ഇയാളെന്ന് പറയേണ്ടി വരുമല്ലേ? ചുരുക്കത്തിൽ ഇദ്ദേഹം വലിയൊരു മാഫിയ തന്നെയാണ്, യാതൊരു സംശയം എൻ്റെ അനുഭവത്തിലില്ല. ഇദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലെടുത്ത സ്ഥലങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം വാരിക്കൂട്ടിയ ഭൂമികൾ ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ജീവദശയിൽ അങ്ങനെ ഒരു ശമ്പളം പറ്റി വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് തോന്നില്ല. യഥാർത്ഥത്തിൽ ED തന്നെ അന്വേഷിക്കേണ്ട ഒരു കേസാണ്. സ്വാഭാവികമായിട്ടും അത്തരം ഏജൻസികൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. പക്ഷേ അതിപ്പോൾ അദ്ദേഹം BJP ആളായതുകൊണ്ട് അവരതിലേക്ക് പോവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു നേട്ടം അതിൻ്റെ അകത്ത് അയാൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടായിരിക്കും അതിൽ പോയിട്ടുണ്ടാകുക, ഇത്തരം അന്വേഷണങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്ഥിതി എന്താ? ഇപ്പം അവിടെ മണൽ വാരുന്നുണ്ടോ? ഇപ്പം മണൽ അവിടെ പഞ്ചായത്തിനാണ്. പഞ്ചായത്തിനാണ്? പഞ്ചായത്ത് പഞ്ചായത്ത് എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് അത് ഫലപ്രദമായി എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു തമാശ, ഇദ്ദേഹം വിജിലൻസ് ഡയറക്ടറായി വന്നപ്പോൾ കേരളത്തിലെ എല്ലാ വകുപ്പുകളെ കുറിച്ചിട്ടുള്ളൊരു പഠനം നടത്തി. ആ പഠനത്തിൽ ഏറ്റവും വലിയ അഴിമതി നടക്കുന്നത് പഞ്ചായത്ത് വകുപ്പിലാണെന്ന് കണ്ടുപിടിച്ചുള്ള അയാൾ ഇദ്ദേഹം തന്നെ പറഞ്ഞതാണ്. കണ്ടുപിടിച്ചിട്ട് ഇദ്ദേഹം തന്നെ ഇദ്ദേഹം അതിൻ്റെ ശുപാർശ നടത്തിയോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ അവിടെ സൊസൈറ്റിന്ന് മാറ്റി പഞ്ചായത്തിന് കൊടുക്കാൻ ഇദ്ദേഹം പോർട്ട് ഡയറക്ടറായപ്പോൾ തീരുമാനമെടുത്തു, അങ്ങനെ ഒരു പഞ്ചായത്തിന് കൊടുത്തു. അതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോയി, അത് അസാധുവാക്കി. അതിലെല്ലാം ഇദ്ദേഹത്തിന് ഞങ്ങളോട് അന്ന് വെറുപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വെറുപ്പ് തോന്നിയാൽ അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ ഇട്ട് നമ്മളെ ദ്രോഹിക്കും അല്ലേ? അതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാം. ആ അനുഭവം കിട്ടണം, എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതൊന്ന് പറയാമോ? എൻ്റെ പേരിൽ വിജിലൻസ് കേസ് എടുത്തു. എന്തിന്? ഇദ്ദേഹം ഞാൻ സഹകരണ സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹകരണ സ്ഥാപനത്തിൽ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട്. ആ അഴിമതി നടത്താൻ വേണ്ടി ഒരു പരാതിക്കാരനെ കൊണ്ട് നമ്മുടെ സൊസൈറ്റിയിലെ ഓഡിറ്റ് റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഇദ്ദേഹം ആയുധമാക്കിയിട്ടാണ് കേസെടുത്തത്. ഒരു ദിവസം ഇദ്ദേഹത്തിന് പരാതി തിരുവനന്തപുരത്ത് എത്തിക്കുന്നു, അതേ ദിവസം തന്നെ ഇദ്ദേഹം കോഴിക്കോടുള്ള വിജിലൻസ് ഓഫീസിന് അത് കൈമാറുന്നു.
ഒരു 10 ദിവസം കൊണ്ട് കേസ് ചാർജ് ചെയ്യുന്നു. കേസ് ചാർജ് ചെയ്തിട്ട് പിന്നെ എന്നെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തൊരു 3 ദിവസം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രി സെല്ലിലാണ് കിടന്നത്. 4 ദിവസം എനിക്ക് ജാമ്യം കിട്ടി. ഇപ്പം അതിൻ്റെ 5 വർഷം പിന്നിട്ടു. അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അന്ന് 2 കോടിയിൽ പരം രൂപ ഞാൻ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ടാണ് കേസ്. കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അത് 3 ലക്ഷത്തിൽ താഴെയായി. അപ്പോൾ 2 രേഖയുണ്ടല്ലോ. 2 രേഖയുണ്ട്. ആ 3 ലക്ഷത്തിൽ താഴെയുള്ളതിന് എനിക്ക് സാർ ഇവിടെ പൊതു ജനസമക്ഷം അറിയിക്കാനുള്ളൊരു കാര്യം, ഈ 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾ ജിയോളജിയിൽ അടച്ച പൈസയാണ്. ജിയോളജിയിൽ അടച്ച പൈസ സംഘത്തിൻ്റെ അക്കൗണ്ടിലുണ്ട്, പക്ഷേ ജിയോളജിയിൽ ലഭിച്ചില്ല. അങ്ങനെ ഒരു കത്ത് ജിയോളജി വിജിലൻസിന് കൊടുത്തു. വിജിലൻസിന് കൊടുത്തപ്പോൾ ഞാനിത് കുറ്റപത്രം കിട്ടിയപ്പോഴാണ് എനിക്കിത് മനസ്സിലാകുന്നത്. ഇങ്ങനൊരു പൈസ എങ്ങനെയാണ് ലെഡ്ജറിൽ വരികയും ഇത് ജിയോളജി ഓഫീസിന് ലഭിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സെക്രട്ടറി വിളിച്ചു, സെക്രട്ടറി എന്താ ഇത് സംഭവം. അപ്പോൾ സെക്രട്ടറി രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ നമ്മൾ അടച്ച സംഖ്യ മുഴുവനും ഈ റിപ്പോർട്ടിനകത്ത് വന്നില്ല. ഞങ്ങൾ വീണ്ടും അത് ജിയോളജിക്ക് വിവരാവശ്യ പ്രകാരം അടച്ചതിൻ്റെ എല്ലാ വിവരങ്ങളും രേഖകളും ഞങ്ങൾ ആ ഓഫീസിൽ നിന്ന് തന്നെ ശേഖരിച്ചു. ശേഖരിച്ചിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ അടച്ചിട്ടുണ്ട് എന്ന് പറയുക, എന്നിട്ട് നിങ്ങൾ ഈ പൈസയെല്ലാം ഒഴിവാക്കിയിട്ട് വിജിലൻസിന് കത്തും കൊടുക്കുക. അങ്ങനെയാണ് എൻ്റെ പേരിൽ കേസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഈ പൈസ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കത്ത് വിജിലൻസിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും ഈ പൈസയെല്ലാം സംഘം അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് ഓഫീസിന് കത്തയച്ചു. അപ്പോൾ പിന്നെ നമ്മളെ ജയിലിൽ പിടിച്ചിട്ട് നമ്മുടെ ആ മാനഹാനി പിന്നെ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ഒരു മാനസിക വ്യഥ സാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നെ അറസ്റ്റ് ചെയ്ത ദിവസമാണ് എൻ്റെ അമ്മ പിന്നെ തളർന്നു വീഴുന്നത്. ആ അമ്മ പിന്നെ തിരിച്ചു വന്നില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരണപ്പെട്ടു. ഈ അറസ്റ്റിനെ തുടർന്നിട്ടുള്ള മാനസികാഘാതമാണ് എൻ്റെ അമ്മക്കുണ്ടായി. ഒരു തെറ്റായ റിപ്പോർട്ട് ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡോക്യുമെന്റ്സ് പരിശോധിച്ചാൽ കുറേ തമാശകളുണ്ട്. ഈ വിജിലൻസ് കൊടുത്തൊരു മൊഴിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ജില്ലാ ഡെപ്യൂട്ടി വിജിലൻസ് ഓഫീസർ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് വന്ന ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പരിശോധന നടത്തിയത് എന്ന് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ മൊഴി കൊടുത്തിരിക്കുക. ഈ മൊഴി വെച്ചിട്ട് ഞാൻ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് കത്ത് കൊടുത്തു. ഇങ്ങനെ DYSP വല്ല കത്തും കലക്ടറേറ്റ് തന്നിട്ടുണ്ടോ, ജില്ലാ കളക്ടർ ഇങ്ങനെ വല്ല നിർദ്ദേശം ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെയൊരു രേഖകൾ ഇവിടെ ലഭ്യമല്ല എന്നിട്ടുള്ള മറുപടി എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നില്ല, എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ അത് കുറ്റപത്രം സമർപ്പിച്ചു, ഞാൻ ജാമ്യം എടുത്തു, തലശ്ശേരി കോടതി കൊടുക്കുകയെന്ന് ഞാനത് റദ്ദ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിന് ഒരു കൗണ്ടർ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഫയൽ ചെയ്തിട്ടില്ല. കാരണം അവരെന്താ ഫയൽ ചെയ്തെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ആരോടെങ്കിലും ഒരു വിരോധം തോന്നിയാൽ അല്ലെങ്കിൽ ഒരു വിദ്വേഷം തോന്നിയാൽ അദ്ദേഹം എവിടെയെങ്കിലും വിട്ട് പിടിക്കും. അങ്ങനെ അധികാരം ഉപയോഗിച്ച് സർക്കാർ ഇപ്പോൾ ഇല്ല. പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ളത്, ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ല, നമുക്ക് കിട്ടുന്ന അവസരം അങ്ങനെയാണല്ലോ സാർ. ഇത് കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് നമുക്കിതിൻ്റെ രേഖ അറിയുന്നത്. ആ രേഖകൾ കിട്ടിയപ്പോഴാണ് ഇന്ന കാര്യങ്ങളാണ് നമ്മളെ പേരിൽ ആരോപണമായി വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. ആ 2 കോടിയും പറഞ്ഞിട്ടാണ് FIR ഇടുന്നത്. പിന്നെ കുറ്റപത്രം കൊടുക്കും 3 ലക്ഷമായി. ഈ 3 ലക്ഷവും ജിയോളജിയിൽ അടച്ചിട്ടില്ലാന്ന് പൈസയാണ്. ഇത് അടച്ചിട്ടുണ്ട് എന്ന് ജിയോളജി തന്നെ പിന്നെ വിജിലൻസിന് കത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കാലതാമസം ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയും 5 വർഷത്തിൽ എന്നെ ഒരു കുറ്റവാളിയെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിലനിർത്തി, ഞാനൊരു ഒരു ഹോട്ടലിൽ കയറി ഒരു ചായ കുടിക്കുമ്പോൾ ഇത് ഓർമ്മ വരൂലേ, എനിക്ക് മാനസികമായി സ്വതന്ത്രമായിട്ട് എനിക്കൊരു ചായ കഴിക്കാൻ പറ്റുമോ, ഞാൻ സമൂഹത്തിൻ്റെ ഇപ്പോൾ ഒരു കുറ്റക്കാരനാണ് ഒരു കുറ്റവാളിയാണ് എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ നിൽക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും.